ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു സഞ്ജോസ് കിച്ചൺ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പ്ലം കേക്കിൻ്റെ ഒക്കെ ഏകദേശം ഒക്കെ ആ ടേസ്റ്റിലുള്ളൊരു പ്ലം കേക്ക് കിട്ടും എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ചൂട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് അര കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടൊന്ന് മെൽറ്റ് ആക്കാൻ വയ്ക്കണം നമുക്ക് ഇതൊന്ന് ക്യാരമൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് കുറച്ച് സമയമൊന്നും ഇളക്കാതെ വെക്കട്ടോ അപ്പോൾ അതിൻ്റെ അരികിലൊക്കെ ഇങ്ങനെ പഞ്ചസാര ഉരുക്കി വരുന്നുണ്ട് അത് നല്ലൊരു ബ്രൗൺ കളറാകുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക എന്നിട്ടൊരു തവി വെച്ചിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ പെ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് തെറിച്ചിട്ട് നമ്മുടെ മുഖത്ത് വീഴാൻ സാധ്യത ഉണ്ട് കേട്ടോ എന്നിട്ട് അത് മാറ്റി വെക്കുക ഇനി നമുക്ക് സ്പൈസസ് പൊടിച്ച് വയ്ക്കാം ജാതിക്ക ഏലക്ക ഗ്രാമ്പൂ പട്ട എന്നിവ പിടിച്ചു വെക്കാം ഇനി അതിൽ എടുത്തിട്ടുള്ളത് ടൂറ്റി ഫ്രൂട്ടി ബ്ലാക്ക് മുന്തിരി ഗോൾഡൻ കളറുള്ള മുന്തിരി പിന്നെ കുറച്ച് ഓറഞ്ച് ജ്യൂസ് പിന്നെ ഈത്തപ്പഴം അതെല്ലാം എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ടൂട്ടി ഫ്രൂട്ടി പല കളറിലും കിട്ടും അത് ഞാൻ ഒരു കളറ് മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ കുറച്ച് ചെറിയ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു ഓറഞ്ച് ജ്യൂസിൽ ഇതൊന്ന് സോക്ക് ചെയ്യാൻ വെക്കണം ഞാനിവിടെ രണ്ട് ഓറഞ്ചിൻ്റെ ജ്യൂസാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് അരമണിക്കൂർ മാറ്റി വെക്കാം കേട്ടോ ഇനി ഒരു ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം അതുപോലെ ഒന്നേക്കാൾ ടീസ്പൂൺ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള സ്പൈസസ് ഇട്ട് കൊടുക്കുക ഗ്രാമ്പൂ പട്ട ജാതിക്ക ഏലക്ക എല്ലാം കൂടി ഇട്ടിട്ട് പൊടിച്ചതിട്ടോ ഇനി ഒരു ക്ലീനായ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചുവെച്ചു ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ സൺഫ് എന്താണ് ഉപ്പ് ചേർത്ത് കൊടുത്തു അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്തു എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം അതിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ട് അതും ബീറ്റ് ചെയ്യാം എന്നിട്ട് ഇനി അതിലേക്ക് ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ വെച്ചെടുത്തു അപ്പോൾ ബീറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടോ ഇനി ഞാനിവിടെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മൈദ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അപ്പോൾ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ അടിയിൽ തങ്ങി നിൽക്കാതെക്കാൻ വേണ്ടിയിട്ടാണേ ഇനി നമ്മൾ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആ ഒരു പഞ്ചസാര ഇതിലേക്ക് ചേർത്തിട്ട് ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അങ്ങനെ നന്നായി ഇളക്കിയതിന് ശേഷം ഇത് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ഫ്ലോർ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരിച്ചു മാറ്റി വെച്ചിട്ടുള്ള ഓറഞ്ച് ജ്യൂസ് ചേർത്ത് കൊടുക്കാം കേട്ടോ അത് നന്നായിട്ട് ബാറ്റർ തിക്ക് ആവുകയാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാ ടീസ്പൂൺ ഓറഞ്ച് തൊലി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ചേർത്ത് കൊടുക്കുക അപ്പോൾ അതിൻ്റെ വെള്ളഭാഗം പെടാൻ പാടില്ല വെള്ളഭാഗം വെട്ടാൽ കയ്പ്പ് രസം ഉണ്ടാകും ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ എല്ലാ ഡ്രൈ ഫ്രൂട്ടും ഇതിലേക്ക് ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ടൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ ഞാൻ ഇത്ര എണ്ണം എടുത്തിട്ടുള്ള ഇനി ഒരു പാൻ ഇവിടെ ചൂടാക്കിയിട്ട് അതിൽ ഓയിൽ ഗ്രീസ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഓവനിലല്ലിട്ട് വെക്കുന്നത് ഇനി ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം അപ്പോൾ ഇഷ്ടമുള്ളത് വെച്ചിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ ഞാനിവിടെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത് ചിലപ്പോൾ ഇത് ഇതിൻ്റെ ഉള്ളിൽ പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് പിന്നീട് ചെയ്തെടുക്കേണ്ടി വരും ചിലപ്പോൾ ഇത് ഉള്ളിൽ പോകുന്നില്ല കേട്ടോ ഇതിങ്ങനെ തന്നെ കിട്ടും ചെയ്യും അപ്പോൾ പൊങ്ങി വരുമ്പോൾ ചിലപ്പോൾ ഇതൊക്കെ ഉള്ളിൽ പോകാൻ സാധ്യത ഉണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ഇവിടെ ചൂടായ ഒരു പാന് സ്റ്റൗവുമ്മ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതൊരു മുക്കാ മണിക്കൂറ് ബേക്കാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ മുക്കാൽ മണിക്കൂർ സമയം വരും ഇത് ചെയ്തെടുക്കാനായിട്ട് അങ്ങനെ ഇവിടെ പ്ലം കേക്ക് റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ചെയ്യാൻ എല്ലാം ട്രൈ ചെയ്യണം എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്ത് തന്നെ ബില്ലേക്കനോട് പ്രസ് ചെയ്താൽ ഞാൻ നല്ല നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്